സൗദിയിൽ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള അനുമതി കൂടുതൽ വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗദി ഷൂറ കൗൺസിലിലെ വനിതാ അംഗം ലിന അൽ മയീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്ത്രീകൾ വാഹനം ഓടിക്കുന്നതിൽ മതപരമായി തെറ്റില്ലെന്നും ലിന പറഞ്ഞു. സൗദി ഉന്നതാധികാര സമിതിയായ ഷൂറ കൗൺസിലിലേക്ക് സമീപകാലത്താണ് ലിന അൽ മയീനയെ സൽമാൻ രാജാവ് നാമനിർദ്ദേശം ചെയ്തത്. പൊതുരംഗത്തും തൊഴിൽ മേഖലയിലും കായിക രംഗത്തും സൗദി വനിതകൾക്ക് ഏറെ പരിഗണനയും അംഗീകാരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്ന് സൗദി ഷൂറ കൗൺസിൽ അംഗം ലിന അൽ മയീന പറഞ്ഞു. സൗദിയിൽ വാഹനം ഓടിക്കാൻ സ്ത്രീകൾക്ക് അനുമതി ലഭിക്കണം. സ്ത്രീകൾ വാഹനം ഓടിക്കുന്നതിന് ഇസ്ലാമിക ശരീഅത്ത് എതിരല്ല. സൗദിയിലെ സാമൂഹിക ചുറ്റുപാട് മൂലമാണ് നിലവിൽ അനുമതി ലഭിക്കാത്തത്. ഇതു സംബന്ധമായ നിർദ്ദേശം പുതിയ ഷൂറ കൗൺസിൽ ചർച്ച ചെയ്യുകയും വിജയിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് ലിന അൽ മയീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ ഇതിനു മുമ്പ് വനിതാ പോലീസ്, വനിതാ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. I'm very optimistic that we will get a majority voting positively for it, but there's a lot of logistics and a lot of infrastructure that we need to focus on, better roads, police stations, police women, so many other different logistics, driving schools. സൗദിയിൽ വനിതാ സ്പോർട്സ് കോളേജ് ആരംഭിക്കാൻ വൈകാതെ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഇത് സംബന്ധമായി ലീന ഉൾപ്പെടെ മൂന്ന് വനിതാ അംഗങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം 3 വോട്ടിന്റെ വ്യത്യാസത്തിൽ ഷൂറ കൗൺസിൽ തള്ളിയിരുന്നു. എങ്കിലും അടുത്ത വോട്ടിംഗിൽ നിർദ്ദേശം പാസാകുമെന്നാണ് ലിന അൽ മയീനയുടെ പ്രതീക്ഷ. Usually it takes 2 years for that to go through again, the process, but I think the next time we actually have a voting, it will pass. 30 വനിതകളാണ് സൗദിയിലെ ഉന്നതാധികാര സമിതിയായ ഷൂറ കൗൺസിലിലുള്ളത്. പ്രമുഖ അറബ് മാധ്യമ പ്രവർത്തകൻ ഖാലിദ് അൽ മയീനയുടെ മകളാണ് ലിന. വനിതകളുടെ കായിക പുരോഗതിക്ക് വേണ്ടിയും മാധ്യമ സ്ഥാപനങ്ങളിലും നേരത്തെ പ്രവർത്തിച്ചിരുന്നു. ജലീൽ കണമകലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.